Hi friends, ellavarkkum nammude channel ile pudhiya video ilekku swagatham. Appo innu njan ivide mathanga erissery aanu undakkunna sadhyagalile special aanallo erissery nu parayunna. Appo njan ivide mathangam parippum kodu vechittana erissery undakkunnathu. Appo namukku ide engane undakkunnathu video kaanam. Appo video kaanunnathinu munpu ellavarum video aadiyayittu kaanunnavaraanengil subscribe cheythu thottadathulla bell button onnu click cheyya. All ennulla option kodu ittonnu press cheyya ṭo. നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് കുറച്ച് തോവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തങ്ങയും ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി ചേർത്ത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പരിപ്പ് വേകുമ്പോൾ വിസിലടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേവാനായിട്ട് പാത്രത്തിൽ മത്തങ്ങ വെച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കണം ഇതിനായിട്ട് ഒരു നുള്ള ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അപ്പോൾ അത് കൂടുതലായി പോകരുത് വെളുത്തുള്ളിയുടെ ടേസ്റ്റും മണമൊന്നും കൂടുതലാവരുത് കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇന്നൊരു കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയമായപ്പോഴേക്ക് നമ്മുടെ മത്തങ്ങയും പരിപ്പും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റിക്കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന മുമ്പോൾ പരിപ്പിട്ടിട്ട് ഉണ്ടാക്കുന്ന പിന്നെ വൻപയർ വെച്ച് മത്തങ്ങയും കൂടി ഉണ്ടാക്കാം ഞാൻ രണ്ട് തരത്തിലും ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഈ പരിപ്പിട്ടുണ്ടാക്കുന്ന എനിക്കിതാണ് ഇഷ്ടം അങ്ങനെ പരിപ്പും മത്തങ്ങയും കൂടിയൊക്കെ മൺചട്ടിക്ക് മാറ്റി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഈ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ അധികം ലൂസാവാതെ കട്ട പോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ അധികം ലൂസാവാതെ കട്ട പോലുള്ള കറിയാണല്ലോ അപ്പോൾ ലൂസ് അധികം ലൂസായി പോകരുത് അപ്പോൾ ഇതൊക്കെ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഒന്ന് മൂടി വെക്കുക അല്ലായിരുന്നെങ്കിൽ ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുക അല്ലായിരുന്നെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു കാൽ ടീസ്പൂണ് ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന പരിപ്പ് ഒക്കെ മൂത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നേരത്തെ മാറ്റി വെച്ച് തേങ്ങയില്ലേ ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് നന്നായി മൂത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നല്ല മണമൊക്കെ വരില്ലോ ഈ സമയം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓണം സ്പെഷ്യൽ മത്തങ്ങ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ കൂട്ടുകാരിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൂട്ടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരും അപ്പോൾ ഇനി ഈ ഓണത്തിന് ഇതുപോലെ ഒരു എരിശ്ശേരി ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കേ ബൈ